കൃഷ്ണനും രാമനും 13 വയസ്സ് കഴിഞ്ഞു. രാധയുമായുള്ള വിവാഹം നീണ്ടു നീണ്ടു പോയി. ബലരാമന് യോജിച്ച ഒരു ഗോപവധുവിനെ കണ്ടെത്തിയിട്ട് രണ്ടുപേരുടെയും വിവാഹം ഒരുമിച്ച് നടത്താമെന്നായിരുന്നു നന്ദഗോപന്റെയും യശോദയുടെയും രോഹിണിയുടെയും വിചാരം. കൗമാരപ്രായം കഴിഞ്ഞിട്ടില്ലാത്ത കൃഷ്ണനും രാധയ്ക്കും വേഗത്തിൽ വിവാഹം നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതുമില്ല. അവർ തമ്മിൽ പലപ്പോഴും കാട്ടിലും കാളന്തി നദിയുടെ കരയിലും താമരപ്പൊയ്കയുടെ അടുത്തുമുള്ള വിജനപ്രദേശങ്ങളിൽ കണ്ടുമുട്ടുന്ന പതിവുണ്ടായിരുന്നു. ഒരു കാലത്തും കൃഷ്ണനെ പിരിഞ്ഞിരിക്കേണ്ടി വരികയില്ലെന്ന് രാധ ഉറപ്പായും വിശ്വസിച്ചിരുന്നു. അതിനാൽ പ്രതിസുധ വധൂവരന്മാരായ അവർ നവവിവാഹിതരെ പോലെയാണ് ജീവിച്ചിരുന്നത്. അതിൽ ആരും തെറ്റൊന്നും കണ്ടില്ല. കടുത്ത വേനൽക്കാലമായിരുന്നതിനാൽ ഗോപന്മാരെല്ലാവരും രാത്രിയിൽ വീട്ടുമുറ്റത്തെ മണലിൽ പായ വിരിച്ച് കിടന്നുറങ്ങുകയായിരുന്നു പതിവ്. നന്ദഗോപൻ്റെ വിശാലമായ വീട്ടുമുറ്റത്ത് അദ്ദേഹവും ബലരാമനും ശ്രീകൃഷ്ണനും മാത്രമല്ല മറ്റു കുറേ ഗോപന്മാരും വന്ന് കിടന്നുറങ്ങുമായിരുന്നു. ഒരു ദിവസം രാത്രി കാട്ടിലെവിടെയോ നിന്ന് ഇറങ്ങി വന്ന ഒരു മലമ്പാമ്പ് നന്ദഗോപൻ്റെ കാൽ വിഴുങ്ങി തുടങ്ങി. ആദ്യം വേദനയൊന്നും തോന്നാതിരുന്നതിനാൽ കാലടിയും കണങ്കാലും പാമ്പിൻ്റെ വായിലായ ശേഷമേ നന്ദഗോപൻ ഉണർന്നുള്ളൂ. അദ്ദേഹം അടുത്ത് കിടന്നുറങ്ങുന്ന ഗോപന്മാരെയെല്ലാം വിളിച്ചുണർത്തി. ഗോപന്മാർ തീക്കൊള്ളി കൊണ്ടും ഓലച്ചൂട്ടുകൊണ്ടും പാമ്പിനെ പൊള്ളിച്ചു. കൂർത്ത വടിയെടുത്തു കുത്തി തടിച്ച മരക്കട്ട കൊണ്ടടിച്ചു. എന്നിട്ടും പാമ്പ് പിടിവിട്ടില്ല. അത് നന്ദഗോപൻ്റെ കാൽമുട്ട് വരെ വിഴുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബലരാമൻ ഉണർന്ന് കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണ, നമ്മുടെ അച്ഛനെ ഒരു മലമ്പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫലപ്രദമായ വല്ല പ്രതിവിധിയും ചെയ്തേ തീരൂ. കൃഷ്ണൻ ഉണർന്നെഴുന്നേറ്റ് വന്ന് പാമ്പിനെ വലത്തേ കാൽ കൊണ്ട് ചവിട്ടി. ഉടൻ പാമ്പിൻ്റെ രൂപം മാറി അതിസുന്ദരനായ ഒരു യുവാവ് ആ സ്ഥാനത്ത് കാണാനായി. ആ യുവാവ് കൃഷ്ണനെ വന്ദിച്ച് പറഞ്ഞു, സുദർശനധരനായ കൃഷ്ണ, സുദർശനൻ എന്നു പേരായ വിദ്യാധരനാണ് ഞാൻ. സൗന്ദര്യത്തിൽ അഹങ്കാരമുള്ളവനായിരുന്ന ഞാൻ എട്ട് വളവുകളും വിരൂപവുമായ മുഖവും കറുപ്പ് നിറവുമുള്ള അഷ്ടാവക്രമുനിയെ ഞാൻ പരിഹസിച്ചു. മാത്രമല്ല അതോടൊപ്പം ചിരിക്കുകയും ചെയ്തു. കുപിതനായ അദ്ദേഹം എന്നെ 100 ചുറ്റുകളുള്ള മലമ്പാമ്പായി തീരട്ടെ എന്ന് ശപിച്ചു. ഞാൻ ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദ്വാപരയുഗത്തിൽ വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി അവതരിക്കും. ഗോകുലത്തിലാണ് വളരുക. അവിടെ ചെന്ന് വല്ല തരത്തിലും കൃഷ്ണൻ്റെ കാൽ കൊണ്ടുള്ള ചവിട്ടേറ്റാൽ ശാപമോക്ഷം നേടാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ശാപത്തിൽ നിന്ന് മോചനം കിട്ടി. പഴയ സുന്ദരരൂപം തിരികെ ലഭിച്ചു. മലമ്പാമ്പായിരിക്കുമ്പോൾ ഞാൻ വിഴുങ്ങിയ ഭാഗ്യവാനായ നന്ദഗോപൻ്റെ കാലിന് യാതൊരു തകരാറും സംഭവിക്കുകയില്ല. ഇനി ഞാൻ പോകട്ടെ. സുദർശനൻ കൃഷ്ണനെ വീണ്ടും കൈകൂപ്പി വന്ദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നുപോയി. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഒരു ദിവസം കൃഷ്ണനും രാമനും ഗോപബാലന്മാരും കൂടി പശുക്കളെ മേച്ചുകൊണ്ട് കാളന്തി നദിയുടെ കരയിൽ നടക്കുമ്പോൾ സുന്ദരിമാരായ കുറേ ഗോപികമാർ പുഴയിൽ കുളിക്കാൻ വന്നു. കൃഷ്ണനെ എത്ര കണ്ടിട്ടും മതി വരാതെ അവർ സംസാരിച്ചു കൊണ്ടേ നിന്നു. ആ സമയത്ത് ശംഖുചൂടൻ എന്നൊരു അസുരൻ അവിടെ വന്നു. കംസൻ്റെ അനുചരന്മാരിലൊരുവനായിരുന്നു ശംഖുചൂടനും. കൃഷ്ണനെ ഏത് വിധത്തിലാണ് ആക്രമിക്കേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവനൊരു യുക്തി തോന്നി. ഗോപികമാർ കൃഷ്ണനെ തന്നെ നോക്കിയും കൃഷ്ണൻ്റെ വാക്കുകൾ ആർത്തിയോടെ കേട്ടും കൊണ്ട് നിൽക്കുകയായിരുന്നു. ചുറ്റും എന്തു നടന്നാലും അവർ അറിയുകയില്ലെന്നും തോന്നി. ശംഖചൂടൻ ഗോപികമാരെ മുഴുവൻ ഒറ്റ കയ്യിലെടുത്തുകൊണ്ട് ഓടിത്തുടങ്ങി. അത് കണ്ട് കൃഷ്ണനും ഒപ്പം രാമനും അവൻ്റെ പിന്നാലെ ചെന്നു. കൃഷ്ണൻ വലത് കൈകൊണ്ട് അവൻ്റെ തലയ്ക്ക് ഒരടി കൊടുത്തപ്പോൾ ഇടിവെട്ടുകൊണ്ടതുപോലെ അവൻ മരിച്ചു വീണു. അവൻ്റെ തല പലതായി പിളർന്നു. അതിനുള്ളിൽ വിശിഷ്ടവും അമൂല്യവുമായ ഒരു രത്നമുണ്ടെന്ന് കണ്ട് കൃഷ്ണൻ അതെടുത്ത് രാമന് കൊടുത്തു. എൻ്റെ കഴുത്തിൽ വനമാലയോടൊപ്പം ബ്രഹ്മദേവൻ തന്ന കൗസ്തുഭരത്നം കോർത്ത മണിമാലയുണ്ടല്ലോ, ഇത് ജ്യേഷ്ഠനിരിക്കട്ടെ. ഇത് കോർത്ത മണിമാല ജ്യേഷ്ഠൻ അണിഞ്ഞു കാണണമെന്നുണ്ട്. രാമൻ സന്തോഷത്തോടെ രത്നം വാങ്ങി. കൃഷ്ണൻ്റെ ആഗ്രഹമനുസരിച്ച് രത്നം നന്ദഗോപൻ്റെ കയ്യിൽ കൊടുത്ത് അത് കോർക്കാൻ പാകത്തിൽ ഒരു മണിമാല പണിയിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. നന്ദഗോപൻ മണിമാലയുണ്ടാക്കി രത്നം അതിൽ കോർത്തു കൊടുത്തു. കഴുത്തിൽ രത്നങ്ങൾ അണിഞ്ഞ കൃഷ്ണനെയും രാമനെയും കാണുന്നത് തന്നെ എല്ലാവർക്കും നേത്രാമൃതമായിരുന്നു.
കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ കംസന്റെ മറ്റൊരനുചരനായ അരിഷ്ടാസുരൻ ഒരു വെള്ള കാളയുടെ രൂപമെടുത്ത് ഗോകുലത്തിലെത്തി. മലപോലെ പെരുത്ത മുഖം, പൂർണ്ണ ചന്ദ്രനോളം വലിപ്പമുള്ള കണ്ണുകൾ, തടിച്ച കഴുത്ത്, പുറത്ത് കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന പൂഞ്ഞ തൂണുപോലെയുള്ള നാല് കാലുകൾ, ആനക്കൊമ്പുകളോളം പോന്ന കൊമ്പുകൾ, ഗുഹ പോലെയുള്ള വായ്, മഞ്ഞുപോലെ വെളുത്ത ശരീരം, ഇതായിരുന്നു അവൻ സ്വീകരിച്ച വൃഷഭരൂപം. അരിഷ്ടൻ ആദ്യം തൊഴുത്തിൽ കടന്ന് പശുക്കളെ കുത്തി മുറിപ്പെടുത്തി. പശുക്കളുടെ നിലവിളി കേട്ട് ഗോപന്മാർ വന്നെത്തിയപ്പോഴേക്കും അവൻ കാളത്തൊഴുത്തിലേക്ക് കടന്നു. അവിടെയുള്ള കൂറ്റൻ കാളകളെല്ലാം കൂടി ശ്രമിച്ചിട്ടും കാളപ്പോരിൽ അരിഷ്ടൻ ജയിച്ചു തുടങ്ങി. മുറിവ് പറ്റിയ കാളകളും മുറവിളി കൂട്ടി. ബഹളം കേട്ട് കൃഷ്ണനും രാമനും ഗോപബാലന്മാരും ഉണക്കമുണർന്ന് എഴുന്നേറ്റ് വന്നു. കൃഷ്ണനെ കണ്ട മാത്രയിൽ അസുരൻ കാളകളെയും പശുക്കളെയും എല്ലാം വിട്ട് തലയിളക്കിയും കൂർത്ത വലിയ കൊമ്പുകൾ കുലുക്കിയും കൃഷ്ണൻ്റെ നേരെ വന്നു. ഗോപബാലന്മാരും ഗോപന്മാരും ഓടി രക്ഷപ്പെട്ടു. ശ്രീ പരമേശ്വരൻ്റെ വാഹനമായ നന്ദി എന്ന ദിവ്യ വൃഷഭമാണ് അതെന്ന് അവർക്ക് തോന്നി. അത്രയും വലിയ കാളകളെ അവരാരും ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ കൃഷ്ണൻ കാളയെ കണ്ട് ഒട്ടും പരിഭ്രമിച്ചില്ല. രാമൻ മറ്റുള്ളവരോടൊപ്പം ഓടിപ്പോവുകയുണ്ടായില്ല. എങ്കിലും ഭയം കൊണ്ട് തന്നെയാണ് വന്നിരുന്നത്. കൃഷ്ണൻ തൻ്റെ നേർക്ക് ഓടി വന്ന കാളയുടെ കൊമ്പുകൾ ഇടത് കൈകൊണ്ട് മുറുക്കിപ്പിടിച്ചു. തലയനക്കാൻ വയ്യാതെ കാള കുളമ്പുകൾ കൊണ്ട് കൃഷ്ണനെ ചവിട്ടാൻ ശ്രമിച്ചു. കൃഷ്ണൻ ചവിട്ടേൽക്കാതെ ഒഴിഞ്ഞു മാറി കാളയുടെ കൊമ്പുകൾ വിടാതെ തന്നെ വലത് കൈകൊണ്ട് വലിയ കാലുകൾ നാലും ഒപ്പം പിടിച്ച് തൊഴുത്തിൻ്റെ ചുമരിന്മേൽ നാലഞ്ച് പ്രാവശ്യം ഇടിച്ചു. കാള ചത്ത് രൂപം മാറി അരിഷ്ടാസുരനായി തീർന്നു. കാള അനങ്ങാതെ കിടക്കുന്നത് കണ്ട് ഓടിപ്പോയവരെല്ലാം തിരിച്ചു വന്നു. ഗോപബാലന്മാർക്ക് കൃഷ്ണനെ സ്നേഹപൂർവ്വം കളിയാക്കി പറയാൻ ഒരു വിഷയം കൂടി കിട്ടി. ഇനി മുതൽ നമ്മുടെ കാളകളെയും പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. കൃഷ്ണന് കാളകളെ കണ്ടുകൂടെന്ന് ഇപ്പോൾ ബോധ്യമായി. നല്ലൊരു കാളയെ കൊന്നു കളഞ്ഞില്ലേ? ഇത്രത്തോളം ലക്ഷണയുക്തമായ ഒരു കാള നമ്മുടെ കാളക്കൂട്ടത്തിലൊന്നുമില്ല. അതിനെ പിടിച്ച് നമ്മുടെ തൊഴുത്തിൽ കെട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതൊരു നിധിയാവുമായിരുന്നു. ചങ്ങാതിമാരുടെ കളിവാക്കുകൾ കേട്ട് കൃഷ്ണൻ വെറുതെ ചിരിച്ചതേയുള്ളൂ. കഥയെക്കുറിച്ചും അവതരണത്തെക്കുറിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവുമാണ് ചാനലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം. അതുകൊണ്ട് പ്രോത്സാഹനവും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. നന്ദി.